ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡീബഗ് മീഡിയ. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സി എസ് എസിന്റെ സെഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതും ബാക്കിയുള്ള എല്ലാ പ്രോപ്പർട്ടി പോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് നിങ്ങൾ പൊസിഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഒരു മൂന്ന് ഡിവ് ഇടണം. അപ്പോൾ ഡിവ് ഷോർട്ട് കട്ട് ആയിട്ട് മൂന്നെണ്ണം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡിവ് ഇൻ ടു 3 അടിച്ചാൽ മതി. 10 അടിച്ചു കഴിഞ്ഞാൽ മൂന്നെണ്ണം ഷോർട്ട് കട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഓരോന്നിന് പേര് കൊടുക്കുക. ഡിവ് 1, ഡെഫ് 2 ആൻഡ് ഡെഫ് 3. ഇപ്പോൾ നമ്മളിൽ മൂന്ന് ഡിവ് ഉണ്ട്. ഇനി നമുക്ക് ഈ മൂന്ന് ഡിവും നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ലിങ്ക് ഇമ്പോർട്ട് ചെയ്യണം. കാരണം ഇതിൽ ഓൾറെഡി സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് ഫയൽ ഉള്ളതുകൊണ്ട് അത് ലിങ്ക് ചെയ്താൽ മതി. സ്റ്റൈൽ ഡോട്ട് സി എസ് എസ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് പോയിട്ട് ആ ഡിവ് ഓരോ ഡിവിനും ഓരോ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ക്ലാസ് ഐഡി ഇടുന്നില്ല, അതിൻ്റെ പകരം ഞാൻ സൂഡോ എലിമെൻറ്റ്സ് വെച്ചിട്ടാണ് അതിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഡിവ് nth child 1, നമുക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ പിങ്ക് കൊടുക്കാം. ഇനി അടുത്തത് ഇതേപോലെ 2 3. അപ്പോൾ 2 ഞാൻ ഇതേപോലെ കളർ ലൈറ്റ് ബ്ലൂ കൊടുക്കാം. പിന്നെ 3 നമുക്ക് കളർ ഓറഞ്ച് കൊടുക്കാം. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് നമുക്ക് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ പോയിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ അമർത്തിയിട്ട് റൺ ചെയ്യിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് മൂന്ന് ഡിവ് ഉണ്ട്, അതിന് മൂന്ന് മൂന്ന് കളറാണ്. പക്ഷേ അതിപ്പോൾ ടോപ്പ് ടു ബോട്ടം ഓർഡറിലാണ്, കാരണം നമ്മൾ ഒരു പൊസിഷൻ പ്രോപ്പർട്ടി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിനൊരു പൊസിഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. കാരണം സെഡ് ഇൻഡെക്സ് വർക്കാവുക പൊസിഷൻ പ്രോപ്പർട്ടിയിൽ മാത്രമാണ്, അല്ലാതെ നോർമലായിട്ടുള്ള ഒരു എലിമെൻറ്റിന് അത് വർക്കാവില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്റ്റൈലിൽ പോയിട്ട് ജസ്റ്റ് ഗ്ലോബലായിട്ട് ആ ഡിവിനെ സ്റ്റൈൽ ചെയ്യാം. നമ്മൾ ടോപ്പിൽ പോയിട്ട് ഡിവ് പൊസിഷൻ അബ്സല്യൂട്ട്, പിന്നെ നമ്മൾ ടോപ്പിൽ നിന്ന് 0, ലെഫ്റ്റിൽ നിന്നും 0. അതിനുശേഷം നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് ജസ്റ്റ് കുറക്കാം. വിഡ്ത്ത് നമുക്കൊരു 50 pixels. ഹൈറ്റ് ആ കണ്ടൻറ്റിൻ്റെ ഹൈറ്റ് ഇടുന്നോട്ടെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു ഹൈറ്റും കൊടുക്കാം. ഹൈറ്റ് ഒരു 50 pixels കൊടുക്കാം. ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടീസ് എല്ലാം താഴത്തേക്ക് കോപ്പി ചെയ്യാം. സേവ് ചെയ്തിട്ട് ബാക്കി പോയിന്റ് നിങ്ങൾക്കിപ്പോൾ ബാക്കിലുള്ള ഡിവ് ഒന്നും കാണില്ല, ആകെ ഒറ്റ ഡിവ് കാണാം. അപ്പോൾ ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എല്ലാം ഡിസപ്പിയർ ആയിട്ടില്ല, സംഭവം ഇല്ലാതെ അവിടെ ഉണ്ട്. അത് ഇതെല്ലാം ബാക്കിൽ നമ്മൾ ബുക്ക് അട്ടിക്ക് അട്ടിക്ക് വെക്കണ പോലെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വെച്ച ബുക്ക് ഏതാണോ ആ ബുക്കാണ് മേലെ ഉണ്ടാവുക. അതേപോലെ തന്നെ ഇവിടെ നടക്കുന്നത്, നമ്മൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഡിവ് ഏതാണ്, ഡിവ് 3. അപ്പോൾ അതാണ് ടോപ്പിലുണ്ടാവുക. അപ്പോൾ ഇത് എല്ലാം പൊസിഷൻ ആബ്സല്യൂട്ട് ആയതുകൊണ്ട് എല്ലാം സ്ക്രീനിൻ്റെ ആബ്സല്യൂട്ട് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓരോ കളർ കാണണമെങ്കിൽ ജസ്റ്റ് നമ്മളോട് വന്നിട്ട് ലെഫ്റ്റ് നമുക്ക് ഇതിനൊരു 5 pixels കൊടുക്കാം, ഇതിന് നമുക്ക് ലെഫ്റ്റ് ഒരു 10 pixels കൊടുക്കാം, പിന്നെ അതേപോലെ താഴ്ചത്തിന് നമുക്ക് ലെഫ്റ്റ് ഒരു 15 pixels കൊടുക്കാം. ഇതിപ്പോൾ റൺ ചെയ്തിട്ട് ബാക്കി പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മൂന്ന് ഡിവ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഡിവ് 1 ആണ് പിങ്ക്, ഡിവ് 2 ആണ് ലൈറ്റ് ബ്ലൂ, ഡിവ് 3 ആണ് ഓറഞ്ച്. നമുക്കിപ്പോൾ ഈ മൂന്നെണ്ണം നമ്മൾ ഓവർലേ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിപ്പോൾ പിങ്ക് 1 ഫ്രണ്ടിൽ കൊണ്ടുവരണം, ബാക്കിയുള്ള അതും ബാക്കിൽ കൊണ്ടുവരണം. അപ്പോൾ ഈ സിനാരിയോയിലാണ് നമ്മൾ സെഡ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമ്മൾ ഫസ്റ്റ് ഡിവിൻ്റെ ഉള്ളിൽ വന്നിട്ട് സെഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1 കൊടുക്കും. നമ്മൾ ബാക്കി പോയതിന് നമുക്ക് കാണാൻ പറ്റും ആ പിങ്ക് ഇപ്പോൾ ഫ്രണ്ടിലായി. അപ്പോൾ സെഡ് ഇൻഡെക്സ് ഇൻറ്റിജർ വാല്യൂ ആണ്, നമുക്കിവിടെ വേറെ സ്ട്രിങ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇതിന് ഇൻറ്റിജറാണ്, ഇത് പോസിറ്റീവ് വാല്യൂ ഉണ്ട്, 0 ഉണ്ട്, പിന്നെ നമുക്ക് ഇതിന് നെഗറ്റീവ് വാല്യൂ കൊടുക്കാം. അപ്പോൾ ഇതിന് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും കൊടുക്കാം. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമുക്ക് 10 digits വരെ പോകാൻ പറ്റും, അതിനപ്പോൾ എത്ര കൊടുത്താലും കാര്യമില്ല, ഇതിൻ്റെ മാക്സിമം 10. അതേപോലെ നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് ഇത് 10 digits വരെ പോകാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിന് നിങ്ങൾ 1 കൊടുത്തിട്ട് താഴെയുള്ളതിന് നിങ്ങൾ ഇപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ സെഡ് ഇൻഡെക്സ് 2 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സെൻറ്ററിലുള്ളതായിരിക്കും ഇപ്പോൾ നടുവ് ഫ്രണ്ടിലേക്ക് വരാം, അതായത് ഡിവ് 2. ഇനി അതേപോലെ നിങ്ങൾ ഈ 2 എടുത്തിട്ട് -1 കൊടുത്താലോ ആ 3 താഴേക്ക് പോകും. അത് കാണാൻ ലെഫ്റ്റിന് നമുക്കൊരു 20 pixels കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈറ്റ് ബ്ലൂ, അതായത് സെക്കൻഡ് ഡിവ് ആണ് പാറ്റേൺ ബാക്കിലുള്ളത്. അപ്പോൾ നമ്മൾ ഓർഡറിങ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ ഓർഡറിങ് എന്തിനാണ് നമ്മൾ മാറ്റണമെന്ന് ചോദിച്ചാൽ ഇതേപോലത്തെ കേസിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിലൊരു ഹെഡർ ഉണ്ട്, ആ ഹെഡർ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ആ ഹെഡർ നമ്മളപ്പം താഴത്തേക്ക് വരണം. അപ്പോൾ ആ കേസിൽ നമ്മൾ പൊസിഷൻ ഫിക്സ്ഡ് ഉപയോഗിക്കും അല്ലെങ്കിൽ സ്റ്റിക്കി ഉപയോഗിക്കും. അപ്പോൾ ഈ രണ്ടെണ്ണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിന്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അത് നമ്മളപ്പം താഴത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ വേറെ എന്തെങ്കിലും എലിമെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഓവർറൈഡ് ആവാൻ പാടില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചത്. അപ്പോൾ ആ ഹെഡർ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ വന്നിട്ട് ഈ ഡിവ് 1 നമുക്ക് ഹെഡർ ആക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ ഈ ഡിവ് മാറ്റിയിട്ട് ഹെഡർ നിടണം. ഇപ്പോൾ നമ്മൾ സ്റ്റൈൽ ഡോട്ട് സി എസ് സി പോയിട്ട് ജസ്റ്റ് ഈ പൊസിഷൻ ആയിട്ട് നമുക്ക് ഇപ്പോൾ റിമൂവ് ചെയ്യുക. കാരണം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. നമുക്ക് അതേപോലെ ഈ ലെഫ്റ്റും റിമൂവ് ചെയ്യാം, മൂന്നെണ്ണത്തിൻ്റെയും റിമൂവ് ചെയ്യാം. ഇതിൽ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. അതേപോലെ നമുക്ക് സെഡ് ഇൻഡെക്സും റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ 3 കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം.
ഇപ്പോൾ നമുക്കത് ടോപ്പ് ടു ബോട്ടം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഹെഡർ, നമുക്ക് സാധാരണ ഹെഡർ ഇവിടെ ഉണ്ടാവുക ആറ്റം ടോപ്പിലല്ലേ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇത് മാത്രം സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ പൊസിഷൻ ഫിക്സ്ഡ് കൊടുക്കും, നമ്മൾ ടോപ്പിൽ നിന്ന് സീറോ കൊടുക്കും, ലെഫ്റ്റിൽ നിന്ന് സീറോ എടുക്കും, എന്നിട്ട് നമ്മൾ മേലെ വന്നിട്ട് വെടുത്ത് അതിന് 100% കൊടുക്കും. അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ ബാക്കിയെല്ലാം അതേപോലെ ഇരുന്നോട്ടെ. വേണം നമുക്ക് ടെക്സ്റ്റും സെൻറ്ററാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടെക്സ്റ്റ് അലൈൻ സെൻറ്ററിന് കൊടുക്കും. ഇവിടെ ഇപ്പോൾ ഈ ടെക്സ്റ്റ് ടോപ്പിൽ നിൽക്കുന്നത് കാരണം നമ്മൾ ഇതിന് ഹൈറ്റ് കൊടുത്തിട്ടാണ് അതിനെ ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ കണ്ടൻറ് എവിടെ ഉള്ളത് അവിടെ കണ്ടൻറ് നിൽക്കുള്ളൂ. പക്ഷേ നമ്മൾ പാഡിംഗ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിത് പ്രോപ്പറായിട്ട് സെൻറ്ററിലേക്ക് വരും. കാരണം നമ്മൾ പാഡിംഗ് കൊടുക്കുമ്പോൾ ടോപ്പും ബോട്ടമും ലെഫ്റ്റും റൈറ്റും ഒക്കെ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. ഇതല്ലാണ്ട് നമ്മൾ സെൻറ്ററാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഡിസ്പ്ലേ ഫ്ലെക്സും. പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് സെൻറ്ററാക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ലൈൻ ഹൈറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, രണ്ട് ടെക്സ്റ്റ് തമ്മിലുള്ള ഹൈറ്റിൻ്റെ, അതായത് ആ സ്പേസിൻ്റെ നീളം കൂട്ടാനും കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻ ഹൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ലൈൻ ഹൈറ്റ് നമ്മളെ ഡിവൻ്റെ ഹൈറ്റ് എത്രയാണോ ആ സെയിം ഹൈറ്റ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും ആ ടെക്സ്റ്റ് ഇപ്പോൾ സെൻറ്ററിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു CSS ഒരു ഹാക്കാണ്. പക്ഷേ ഇത് നിങ്ങളെ ഉപയോഗിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നോർമലി അത് താഴ്ത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒറ്റ സിംഗിൾ കേസിലാണ് നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇതിപ്പോൾ പൊസിഷൻ ഫിക്സ് ആയതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റും നമ്മളെ ഈ സാധനമൊക്കെ ഓവർലാപ്പായി. കാരണം ഈ സാധനം മേലേക്ക് പോയി. ഇനിയിപ്പോൾ നമ്മൾ ഈ പൊസിഷൻ ഫിക്സ്ഡ് റിമൂവ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് താഴത്തേക്ക് വരുന്നത്. കാരണം ഇതിനിപ്പോൾ ഒരു ബ്ലോക്ക്, കാരണം ഇതിപ്പോൾ ഈ ഡോക്യുമെൻ്റ് ഉള്ളിലാണ്. നേരത്തെ ഇത് ആ ഡോക്യുമെൻറ്റ് നിന്ന് പുറത്തായി. അതാണ് അതിൻ്റെ ഓവർഫ്ലോ മൊത്തം, അതാണ് അത് ഓവർലാപ്പായത്, അതിൻ്റെ ഫ്ലോയിൽ നിന്ന് പുറത്തേക്ക് വന്നു. പക്ഷേ ഇപ്പോൾ അത് ഫ്ലോ കണ്ടിന്യൂ ചെയ്യുകൊണ്ടാണ് ഇതിപ്പോൾ നമുക്ക് അടിക്കടി കിട്ടിയത്. പക്ഷേ ഇതിപ്പോൾ ഫ്ലോ പോകുമ്പോൾ ഈ സാധനം മേലക്കേറി പോകും. അപ്പോൾ നമുക്കത് പൊസിഷൻ ഫിക്സ്ഡായിട്ട് മേലക്കേറ്റാം. അപ്പോൾ ഇതിന് നമുക്ക് ഇപ്പോൾ താഴത്തേക്ക് വേണ്ടി, ഇത് പൊസിഷൻ ഫിക്സ്ഡ് ആണല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു മാർജിൻ ടോപ്പ് കൊടുത്തിട്ട് ഒരു 80 pixels കൊടുക്കാം. ഇത് കൊടുത്തതിന് നമുക്കിത് താഴെ വരുന്ന കാണാൻ പറ്റും. പക്ഷേ ഇത് നല്ല പ്രാക്ടീസ് അല്ല നമ്മൾ മാർജിൻ ടോപ്പ് കൊടുത്തിട്ട് കൊടുക്കുന്നത്. ഇതിന് ചെയ്യാനുള്ള വേറെ വഴികളുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടിയാണ് അത് കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ ഈ ചെറിയ ചെറിയ ടിപ്സൊക്കെ തരുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ അടുത്ത് തന്നെ ഈ ആഴ്ച തന്നെ ഒരു ഈ പ്രൊമോയിൽ കണ്ട വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഞാൻ ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എങ്ങനെ റെസ്പോൺസീവ് ആക്കാൻ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കണ്ട നിങ്ങൾക്കൊരു ഇതൊക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ച് തന്നിട്ട് ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ട് അത് ഡെവലപ്പ് ഞാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് കുറച്ച് ഹൈറ്റ് കൂട്ടുക. കാരണം ഇത് നമുക്ക് സ്ക്രോൾ ചെയ്യണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് ബോഡി ടാഗിന് പോയിട്ട് ഒരു ഫിക്സ്ഡ് ഹൈറ്റ് കൊടുക്കാം. നമുക്ക് തൽക്കാലം ഒരു 2000 കൊടുക്കാം. ഹൈറ്റ് അത്രയൊന്നും പ്രശ്നമുള്ളല്ലോ. അപ്പോൾ നമുക്ക് ഈ സ്ക്രോള് കിട്ടും. പക്ഷേ ഇപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഡിവിൻ്റെ മേലെ കൂടെയാണ് ഈ ഹെഡർ പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ZX ഇൻഡെക്സ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത്. കാരണം ഈ ഹെഡർ കുഴപ്പമില്ല, പക്ഷേ ഇപ്പോൾ നമ്മളിൽ വേറൊരു പോപ്പപ്പ് ഉണ്ട്. ആ പോപ്പപ്പ് ഇപ്പോൾ ഈ ZX ഇൻഡെക്സിന് കുറവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദാ ഈ ഡിവിന് ഞാനിപ്പോൾ ZX 1 എന്ന് കൊടുക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ദാ ഇതിൻ്റെ ZX, അതായത് ഹെഡറിൻ്റെ ZX ഞാൻ എന്താ 999 എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഇപ്പോൾ സേവ് ചെയ്ത്. ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അതായത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴെക്കൂടെ സാധനം പോവും. അപ്പോൾ ഇത് പോപ്പപ്പ് ആണെങ്കിൽ ഇതൊരു ഇഷ്യൂ ആണ്. കാരണം നമ്മൾ ഒരിക്കലും ഇങ്ങനെ 999 കൊടുക്കരുത്. നമ്മൾ എന്താണോ ഇതിൻ്റെ മീനിങ് ചെയ്യണത് അതിനനുസരിച്ചാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഹെഡറാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത് വെച്ചാൽ നമുക്കൊരു 9 കൊടുക്കാം. അതിൻ്റെ അടിയിൽ എന്താ വരുന്നത്, അതിനൊരു 8 കൊടുക്കാം. അതിൻ്റെ അടിയിൽ എന്താ, അതിന് 7 കൊടുക്കാം. അല്ലാണ്ട് ഒരിക്കലും 999 കൊണ്ട് കുറേ എഴുതരുത്. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു പോപ്പപ്പാണ്. അപ്പോൾ ഈ പോപ്പപ്പ് ആറ്റം ടോപ്പിലാണ് വരേണ്ടത്. അത് അങ്ങനെ ഉണ്ടല്ലോ എല്ലാ പോപ്പപ്പും. ഇപ്പോൾ ഓഫർ എന്നൊക്കെ വേണ്ട ഒരു പോപ്പപ്പ് വരുമ്പോൾ അത് ആക്ച്വലി എല്ലാത്തിനും ടോപ്പായിരിക്കും. ഈ കേസിൽ ഇപ്പോൾ ഇത് ഹെഡറിന് 999 കുറേ കൊടുത്തു കഴിഞ്ഞാൽ ഈ പോപ്പപ്പ് എന്താ നമുക്ക് കാണാൻ പറ്റില്ല. സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഓവർലാപ്പ് ആവും. അപ്പോൾ നമ്മൾ ഇവിടെ 1 കൊടുക്കും. കാരണം നമുക്ക് ഹെഡർ ഓക്കെ ഫസ്റ്റിലാണ് വേണ്ടത്. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ 2 കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ നമുക്ക് അടുത്തത് വേണ്ട അതിൻ്റെ പോപ്പപ്പാണ്. പോപ്പപ്പ് നമുക്ക് 2 എത്തിക്കണം. അപ്പോൾ നമ്മൾ ZX 2 കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഹെഡറാണ് ആറ്റം ടോപ്പിൽ, പക്ഷേ എന്തെങ്കിലും പോപ്പപ്പ് വന്നു കഴിഞ്ഞാൽ അതായിരിക്കണം അതിൻ്റെ ടോപ്പിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതതിൻ്റെ മേലെ കൂടെ ഓവർലാപ്പ് ആവുന്നത്. പക്ഷേ ഡിവ്3 അവിടെ നിൽക്കുന്നത്, ഓ ഇത് ആക്ച്വലി ഒരു കൂൾ എഫക്റ്റ് ആണല്ലോ. ബട്ട് എനിവേസ്, അപ്പോൾ ഇതാണ് ഈ ZX കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ ബുക്ക് മേലക്ക് വെക്കുന്നത് പോലെ നമുക്കിതിൻ്റെ ഓർഡറും മേലക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. കുറേ 999 ഇട്ടിട്ട് വേറെ ഡെവലപ്പേഴ്സിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് വരും അങ്ങനെ കുറേ 99 ഇടുമ്പോൾ. അപ്പോൾ ഒരു മീനിങ് വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹെഡറാണ് ആറ്റം ടോപ്പ് എന്ന് വെച്ചാൽ 9 ഇടാം. അതിൻ്റെ ഇടയിൽ എന്താണെന്ന് വെച്ചാൽ 8 ഇടാം. അങ്ങനെ ഓരോ നമ്പർ വെച്ചപ്പോൾ അല്ലെങ്കിൽ കുറേ 999 ഒരിക്കലും യൂസ് ചെയ്യരുത് ഇതിൽ. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ ഇത്രയും മതി. അപ്പോൾ ഇതുവരെ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന റെഡ് ബോക്സ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ബെല്ലൈക്കണുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻസിൽ പറഞ്ഞാൽ മതി. അതിനനുസരിച്ച് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ പഠിപ്പിച്ചു തരുന്ന ടെക്നിക് ആയിട്ട് നല്ല ടെക്നിക് നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ കൂടുതൽ അറിവ് ആൾക്കാർക്ക് കിട്ടിക്കോട്ടെ. അപ്പോൾ ഇനി അടുത്ത ട്യൂട്ടോറിയൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.